ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എം ജി പി ഡേയ്സിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക്. എസ് എൽ സി ഫലം വന്നു. ഇനി ഏത് കോഴ്സിലേക്ക് പോകണം എന്നുള്ള ചിന്തയിലായിരിക്കും എസ് എൽ സി കഴിഞ്ഞ എല്ലാ വിദ്യാർത്ഥികളും, അതോടൊപ്പം രക്ഷിതാക്കളും. അപ്പോൾ ഭൂരിഭാഗം കുട്ടികളും പോവുക പ്ലസ് ടുവിനാണ്. അപ്പോൾ പ്ലസ് ടുവിന് പോകാതെ, പ്ലസ് ടു അല്ലാതെ മറ്റേതൊക്കെ മേഖലകളുണ്ട്? ഒരുപാട് മേഖലകളുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സാധാരണ ഭൂരിഭാഗം വിദ്യാർത്ഥികളും പോകുന്ന പ്ലസ് ടു അല്ലാതെ മറ്റേതൊക്കെ മേഖലകളിലേക്ക് പോകാൻ പറ്റും, മറ്റേതൊക്കെ അവസരങ്ങളാണുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. ശരി, എനിക്ക് ആദ്യത്തെ ഓപ്ഷനായിട്ട് പറയാനുള്ളത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളാണ്, വി എച്ച് എസ് സി. ഈ വി എച്ച് എസ് സികളിൽ ഏകദേശം 35 ഡിഫറൻറ്റ് കോഴ്സസുകളായി, തൊഴിലധിഷ്ഠിതമായിട്ടുള്ള കോഴ്സുകൾ പഠിപ്പിക്കുന്ന സ്ഥാപനമാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ. ഈ അവിടേക്ക് നമുക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. രണ്ടാമത്തെ ഓപ്ഷനായിട്ട് എനിക്ക് പറയാനുള്ളത് ഒരുപാട് സ്കില്ലുകൾ പഠിപ്പിക്കുന്ന പോളിടെക്നിക് കോളേജുകളുണ്ട്. അപ്പോൾ ഈ പോളിടെക്നിക് കോളേജുകളിലേക്ക് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, 3 ഡിപ്ലോമ കോഴ്സ്, ഒരു 40 താല്പര്യത്തിനനുസരിച്ച്, കുട്ടിയുടെ അഭിരുചിക്കനുസരിച്ചുള്ള 40 വ്യത്യസ്ത കോഴ്സുകൾ എടുക്കാൻ പറ്റും എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനൊരു ലാറ്ററൽ എൻട്രി സ്കീം എന്ന് പറയുന്നതുണ്ട്. ഈ ലാറ്ററൽ എൻട്രി സ്കീം എന്താണെന്ന് ചോദിച്ചാൽ, പോളിടെക്നിക് 3 ഡിപ്ലോമ പാസ്സാകുന്ന ഒരു വിദ്യാർത്ഥിക്ക് എൻജിനീയറിങ്ങിൻ്റെ 2 പ്രവേശനം നേരിട്ട് നേടാവുന്നതാണ്. അങ്ങനെ പോളിടെക്നിക് പാസ്സാകുന്ന വിദ്യാർത്ഥികൾ എൻജിനീയറിങ്ങിൻ്റെ ഫസ്റ്റ് ഇയർ പഠിക്കേണ്ടതില്ല, അവർക്ക് നേരെ ഡയറക്റ്റ് സെക്കൻഡ് ഇയറിലേക്ക് കയറാം. വീണ്ടും ഒരു 3 കൂടി പഠിക്കുകയാണെങ്കിൽ അവർക്ക് ബിടെക് ഗ്രാജുവേറ്റ്സായി മാറാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അവസരം. ഇനി മൂന്നാമത് എനിക്ക് പറയാനുള്ളത് പോളിടെക്നിക് കഴിഞ്ഞാൽ ITIകളാണ്, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇവിടെ നമുക്ക് 3 മുതൽ 2 വരെയുള്ള വ്യത്യസ്ത കോഴ്സുകളുണ്ട്. അപ്പോൾ ഇന്നത്തെ നിലയ്ക്ക് നമുക്ക് പറഞ്ഞാൽ സ്കിൽഡ് ജോബ് ചെയ്യാനായിട്ടുള്ള ആൾക്കാരെ കിട്ടാനില്ല നാട്ടിൽ. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ വീട്ടിലൊരു പ്ലംബറെ വിളിച്ചു കഴിഞ്ഞാൽ, ഇലക്ട്രീഷ്യനെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം തിരക്കാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികൾ, ട്രേഡ് പഠിപ്പിക്കാം, അല്ലെങ്കിൽ നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള ടെക്നിക്കുകൾ അല്ലെങ്കിൽ സ്കില്ല് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളാണ് ITIകൾ. ഈ ITIകളിലും നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. ഇത് വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി നാലാമത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിപ്പെറ്റ് എന്ന് പറയും, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്റ്റിക് ആൻഡ് എഞ്ചിനീയറിംഗ് ടെക്നോളജി എന്ന് പറയുന്ന കൊച്ചിയിലാണ് സ്ഥാപനം. പാലക്കാട് ഇവർക്കൊരു ഓഫ് ക്യാമ്പസ് ഉണ്ട്, പക്ഷേ ഇതിൻ്റെ പഠനം മുഴുവൻ കൊച്ചിയിലാണ് നടക്കുന്നത്. ഈ സിപ്പെറ്റിൽ 10 കഴിഞ്ഞ കുട്ടികൾക്ക് 3 ഡിപ്ലോമ കോഴ്സുണ്ട്. അത് 2 ഒന്ന് പ്ലാസ്റ്റിക് ടെക്നോളജി, അതേപോലെ തന്നെ 2 കോഴ്സ് പ്ലാസ്റ്റിക് മോൾഡ് ടെക്നോളജി. ഈ 2 എസ് എൽ സി കഴിഞ്ഞ കുട്ടികൾക്ക് വളരെ നല്ല പ്ലേസ്. ഈ സിപ്പറ്റിലുള്ള കോഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അവിടെയും ലാറ്ററൽ എൻട്രി സ്കീമുണ്ട് എന്നുള്ളതാണ്. അതായത് പ്ലസ് ടു കഴിയുന്ന വിദ്യാർത്ഥിക്ക് സിപ്പറ്റിൻ്റെ സെക്കൻഡ് ഇയർ കോഴ്സിലേക്ക് പ്രവേശിക്കാമെന്നുള്ളതാണ്. ഞാൻ പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥിയുടെ കാര്യമാണ്. അടുത്ത നല്ല ഒരു ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫുഡ് ക്രാഫ്റ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, FCI. കേരളത്തിൽ നോക്കിയാൽ 13 ഫുഡ് ക്രാഫ്റ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടാണുള്ളത്. 2 പുതിയതായിട്ട് ഇപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നു. ഈ ഫുഡ് ക്രാഫ്റ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡിപ്ലോമ കോഴ്സുകൾ ലഭ്യമാണ്. അടുത്തതായി സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൻ്റെ കീഴിൽ വരുന്ന 17 ഗവൺമെൻറ് കൊമേർഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഈ കൊമേർഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നമുക്ക് സെക്രട്ടേറിയൽ പ്രാക്ടീസ് എന്ന് പറയുന്ന കോഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ് എസ് എൽ സി കഴിഞ്ഞ വിദ്യാർത്ഥി. ഇനി മറ്റൊരു ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, KGTയുടെ കീഴിൽ പ്രിൻറ്റിംഗ് ടെക്നോളജി പഠിക്കാം എന്നുള്ളത് മറ്റൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പ്രിൻറ്റിംഗ് ടെക്നോളജി, പ്രീ പ്രിൻറ്റിംഗ്, പോസ്റ്റ് പ്രിൻറ്റിംഗ് എന്നൊക്കെ പറയുന്ന, ഇതിന് 3 ഒന്ന് തിരുവനന്തപുരത്തും, 2 3 കോഴിക്കോട്. ഹലോ ഫ്രണ്ട്സ്, അടുത്ത മറ്റൊരു ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രീ സീ ട്രെയിനിങ്, അതായത് സെയിലിങ്ങിന് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ മെർച്ചൻറ്റ് നേവി പോലെയുള്ള കരിയർ മേഖലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് തമിഴ്നാടു മാരിടൈം അക്കാഡമി TNMA അവരൊരു പ്രീ സി ട്രെയിനിങ് പ്രോഗ്രാം അറേഞ്ച് ചെയ്തു. വെറും 25 നീളുന്ന ഒരു കോഴ്സാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇതിനോട് സാമ്യമുള്ള മറ്റൊരു കോഴ്സാണ് വെസൽ നാവിഗേറ്റർ എന്ന് പറയുന്നു. അത് സിഫ്നെറ്റ് കൊച്ചിയിലാണ്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് നോട്ടിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് ടെക്നോളജി. അവിടെ ഈ കോഴ്സ്, അതേപോലെ തന്നെ വെസൽ നാവിഗേറ്റർ പോലെ തന്നെ ഉള്ള മറ്റൊരു കോഴ്സാണ് മറൈൻ ഫിറ്റർ എന്ന് പറയും. ഈ മറൈൻ ഫിറ്റർ, ഈ 2 സിഫ്നെറ്റിൽ എസ് എൽ സി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക്. ഫ്രണ്ട്സ്, അപ്പോൾ നോക്കിക്കാം, നമ്മൾക്ക് സാധാരണ പ്ലസ് ടുവിൽ പോകാതെ
അല്ലെങ്കിൽ എല്ലാവരും പോകുന്ന ആ പ്ലസ് ടു എന്നുള്ള ആ വഴിയെ പോകാതെ സ്കിൽ പരമായിട്ട് മുന്നേറാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇതൊക്കെ നമ്മൾ പലരും കാണാതെ പോകുന്നുണ്ട്. സീറ്റുകളുടെ എണ്ണം പരിമിതമാണെങ്കിലും പ്രത്യേക സ്കില്ല് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും പോകാൻ പറ്റുന്ന ഒത്തിരി വ്യത്യസ്ത മേഖലകളുണ്ട്. സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി നടത്തുന്ന 6 മാസത്തെ കോഴ്സുണ്ട്, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്. ഇനി എല്ലാവർക്കും അറിയുന്നതാണ് സംസ്ഥാന സഹകരണ യൂണിയൻ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ നടത്തുന്ന JDC എന്ന് പറയുന്ന 10 മാസത്തെ കോഴ്സ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഏജ് ഗ്രൂപ്പ് വൈസ് നോക്കുകയാണെങ്കിൽ SLC കഴിഞ്ഞ കുട്ടികൾ മാത്രമല്ല ചെയ്യുന്നത്, ഈവൻ ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾ വരെ ചെയ്യുന്നുണ്ട്. 40 വയസ്സ് വരെ ഏജിലുള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റും, ഈ JDC കോഴ്സ് എന്ന് പറയുന്നത്. ഈവൻ SC ST കാറ്റഗറിയിലുള്ളവർക്ക് 45 വയസ്സ് വരെ പോകാം, OBC നാൽപ്പത്തി 3 വയസ്സ് വരെ. ഇനി മറ്റ് നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത ഒരു കോഴ്സ് പറയട്ടെ, ഡയറക്ടറേറ്റ് ഓഫ് ലാൻഡ് സർവേ നടത്തുന്ന ഒരു ചെയിൻ സർവേ കോഴ്സ് എന്ന് പറയുന്ന 3 മാസത്തെ ഒരു ഡിപ്ലോമ കോഴ്സ് SLC വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. മറ്റൊരു കോഴ്സാണ് കലാമണ്ഡലത്തിൽ +2 പഠിക്കുക എന്നുള്ളത്. അതായത് അവിടെ സാധാരണ +2 കോഴ്സ് അല്ല പഠിക്കുക, കലാപരമായിട്ടുള്ള നമ്മുടെ ഫോർ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാൻസ് ആൻഡ് തിയേറ്ററിക്കൽ സ്കിൽസ്, അതേപോലെ തന്നെ മറ്റ് മ്യൂസിക്കൽ കലാപരമായിട്ടുള്ള നമ്മുടെ കഴിവുകളെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക കോഴ്സാണ്. അപ്പോൾ ഫ്രണ്ട്സ്, മറ്റൊരു കോഴ്സ് പറയട്ടെ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി. ഇവർ ഒരു 3 വർഷത്തെ ഡിപ്ലോമ ഇൻ ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽ ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ്. ഇനി വേറെ ഒരു മേഖലയാണ് സെൻട്രൽ ഫുട്വെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെന്നൈ നടത്തുന്ന ഫുട്വെയർ ടെക്നോളജി എന്ന് പറയുന്ന ഒരു ഡിപ്ലോമ കോഴ്സ്. അതേപോലെ തന്നെ കേരളത്തിലെ കെൽട്രോൺ നോളജ് സെൻറ്റർ നടത്തുന്ന ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സും, ഇങ്ങനെ ഒരു ഡിപ്ലോമ കോഴ്സും ഉണ്ട്. ഇതും SLC കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. IHRD ഉണ്ട്, CDIT ഉണ്ട്, അതേപോലെ തന്നെ LBS സെൻറ്റർ ഉണ്ട്. ഇവരുടെ കീഴിൽ ഒരുപാട് കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ടുള്ള സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. സോ ഡിയർ ഫ്രണ്ട്സ്, ലുക്ക് ഫോർ പ്ലേസസ് വെയർ ദ ഗ്രാസ് ഈസ് നോട്ട് ഈറ്റൺ. അതായത് എല്ലാവരും എന്താ പറയുക, മേഞ്ഞ് നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള റിസോഴ്സ് അവിടെ ലിമിറ്റഡ് ആണെന്നറിയുക. എന്നാൽ അധികമാരും പോകാത്ത സ്ഥലത്തേക്ക്, വ്യത്യസ്തങ്ങളായിട്ടുള്ള കരിയർ മേഖലകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടേതായിട്ടുള്ള പ്രാവീണ്യം നമുക്ക് അവിടെ തെളിയിക്കാൻ സാധിച്ചാൽ നമുക്കായിട്ടുള്ള ഒരു പ്രത്യേകം ഇടം ലോകം തന്നെ നമുക്കായിട്ട് തരും എന്ന് വിശ്വസിക്കുക. അപ്പം ജീവിതത്തിൽ എല്ലാ വിജയവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയായിട്ട് ഉടനെ വരുന്നതാണ്, +2 അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരുന്ന മുറയ്ക്ക് അതിൻ്റെ ബോണസ് പോയിൻ്റ് എങ്ങനെയാണ്, അതേപോലെ തന്നെ അതിൻ്റെ വെയിറ്റേജ് എങ്ങനെയാണ്, എങ്ങനെയാണ് WGPA കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഈ വക കാര്യങ്ങളൊക്കെയായിട്ട്, അതേപോലെ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയായിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. അപ്പോൾ വീണ്ടും കാണുന്നത് വരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ബൈ.